വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനാചരണവും യോഗവും നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട ടൗണിൽ പ്രതിഷേധ പ്രകടനവും ശാസ്താംകോട്ട സബ് ട്രഷറിക്ക് മുന്നിൽ യോഗവും നടത്തി. ആറുകടു ക്ഷാമാപത്ത കുടിശ്ശിക ഉടൻ അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, മെഡിസിപ്പ് അപാകതകൾ പരിഹരിക്കുക, പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട ടൗണിൽ പ്രതിഷേധ പ്രകടനവും ശാസ്താംകോട്ട സബ് ട്രഷറിക്ക് മുന്നിൽ യോഗവും നടത്തിയത്. സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ മുഹമ്മദ് കുഞ്ഞ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കാശില്ല എന്നാണ് അവർ പറയുന്നത്. കാശില്ലെങ്കിൽ നിങ്ങൾ എന്തിനും ഭരിക്കണം. അവിടെ കാശില്ലാത്ത ഒരു ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിക്കും പരിവാരങ്ങൾക്കും നാട് നീളെ സഞ്ചരിക്കുവാൻ എത്ര കോടി രൂപയാണ് ചെലവാക്കുന്നത്? ഒരു മാസം 87 ലക്ഷം രൂപ മുടക്കി വാടക കൊടുത്ത് ഹെലികോപ്റ്റർ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നു. ഈ ബൂത്തിന് ഒരു ഒരു അറിയില്ല. നിഖമായി യാതൊരു കാര്യങ്ങളിൽ കടക്കുന്നില്ല. പെൻഷൻകാർക്ക് നൽകുവാനുള്ള അവകാശങ്ങൾ തരണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് അർത്തീൽ അൻസാരി അധ്യക്ഷത വഹിച്ചു. ശാസ്താംകോട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വൈ ഷാജഹാൻ, കുന്തത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാരക്കാട് അനിൽ, സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ നേതാക്കളായ എൻ സോമൻപിള്ള, ബാബുരാജൻ, ശൂരനാട് വാസു, എം അബ്ദുൾ സമദ്, ശങ്കരപിള്ള, ലീലാമണി, വി എൻ സദാശിവൻ പിള്ള, എം ജോർജ്, എൽ മറിയാമ്മ, അസുറ ബിബി, നാസർ ഷാ, രാജീവ് കുമാർ, രാജീവ് പെരുമ്പറത്ത്, കെ രാമകൃഷ്ണപിള്ള, അശോകൻ മൺറോ, ജോൺ മാത്യു, സുരേഷ് ബാബു, എച്ച് എസ് അലി, മാത്യു വട്ടവിള, എസ് സുധീന്ദ്രൻ, എൻ സഹദേവൻ, സൈറസ് പോൾ, ശിവൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട.